മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതി സ്വപ്ന സുരേഷ് ഗുരുതരമായ ആരോപണങ്ങൾ ഉന്നയിക്കുന്നു. അദ്ദേഹത്തിനെതിരെ മാത്രമല്ല അദ്ദേഹത്തിനൊപ്പം വിശ്വസ്തരായി നിൽക്കുന്ന ഉന്നത ഉദ്യോഗസ്ഥർക്കെതിരെയും ഇത്തരത്തിലുള്ള ആരോപണം ഇതിനു മുൻപും സ്വപ്ന ഉയർത്തിയിട്ടുണ്ട്. ഏറ്റവും ഒടുവിലായി സ്വപ്നയെ ഭീഷണിപ്പെടുത്താനായി ഒരു വ്യക്തിയെ കൂടി അയച്ചിരിക്കുന്നു എന്നുള്ള ഒരു വാദമാണ്, അവകാശവാദമാണ് സ്വപ്ന ഉന്നയിച്ചത്. അതിൻ്റെ അന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സ്വപ്നയ്ക്ക് പകരം മുഖ്യമന്ത്രി പിണറായി വിജയനെ വിശ്വസിക്കാമെന്നാണ് പ്രതിപക്ഷ നേതാക്കളൊക്കെ ഫേസ്ബുക്ക് കുറിപ്പിലൂടെ കുറിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ മങ്കൂട്ടത്തിൽ പങ്കുവച്ച ഫേസ്ബുക്ക് പോസ്റ്റും ഇതിനോടകം തന്നെ വൈറലായി മാറിയിട്ടുണ്ട്. അദ്ദേഹം ഉന്നയിച്ചിട്ടുള്ള ഏഴോളം ചോദ്യങ്ങൾ ഈ സാഹചര്യത്തിൽ ഏറ്റവും പ്രസക്തമാണ്. മുഖ്യമന്ത്രിയെയും കുടുംബത്തെയും ഇത്രയും അധികം അധിക്ഷേപിച്ച സ്വപ്നയ്ക്കെതിരെ പേരിന് പോലും ഒരു കേസ് കൊടുക്കാൻ മുഖ്യമന്ത്രി ഇതുവരെയും തയ്യാറായിട്ടില്ല. ഇതിനെതിരെ വിമർശിച്ചുകൊണ്ടാണ് പലരും ഇതിനോടകം രംഗത്ത് വന്നിട്ടുള്ളത്. CPM സംസ്ഥാന സെക്രട്ടറി ആയിട്ടുള്ള MV ഗോവിന്ദൻ മാസ്റ്റർക്കെതിരെയും പുതിയ കഥാപാത്രമായ വിജേഷ് പിള്ളയ്ക്കെതിരെയും ഗുരുതരമായ ആരോപണം സ്വപ്ന ഉന്നയിച്ചപ്പോൾ ഇരുവരും മാനനഷ്ട കേസ് കൊടുക്കാനായി തുനിഞ്ഞിരുന്നു, അല്ലെങ്കിൽ പരാതിയുമായി മുന്നോട്ട് പോകുമെന്ന് മാധ്യമങ്ങളോട് വെളിപ്പെടുത്തിയിരുന്നു. പക്ഷേ പേരിന് പോലും ഒരു കേസ് കൊടുക്കുമെന്ന് മുഖ്യമന്ത്രി ഇതുവരെയും എങ്ങും പറഞ്ഞിട്ടില്ല. അദ്ദേഹം ആരെ ഭയക്കുന്നു, എന്തിനു വേണ്ടിയാണ് ഇത്രയും ഭയം എന്നുള്ള കാര്യമാണ് ഇതിനോടകം തന്നെ ഒട്ടനവധി ആളുകൾ ചോദിച്ചിരിക്കുന്നത്. ഒരു ദിവസം ഒരൊറ്റ ആരോപണം ഉന്നയിച്ചതിൻ്റെ പേരിലാണ് സ്വപ്ന സുരേഷിനെതിരെ CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നിയമ നടപടി സ്വീകരിക്കുമെന്ന് പറഞ്ഞത്. സ്വപ്നയുടെ ഒറ്റ ദിവസത്തെ ആരോപണത്തിനെതിരെ ഒരു വിജേഷ് പിള്ളയും ഇത്തരത്തിൽ നിയമ നടപടി സ്വീകരിക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ തന്നെ ഫേസ്ബുക്ക് കുറിപ്പിൽ പങ്കുവച്ചത്. പക്ഷേ സ്വർണ്ണക്കടത്ത് കേസിലെ തന്നെ പ്രധാന പ്രതിയായ സ്വപ്ന സുരേഷ് ഇക്കഴിഞ്ഞ 2 വർഷത്തോളമായി മുഖ്യമന്ത്രിക്കെതിരെ ഗുരുതരമായ ആരോപണങ്ങൾ ഉയർത്തുന്നു, അദ്ദേഹത്തിന്റെ കുടുംബത്തിനെതിരെ ആരോപണങ്ങൾ ഉയർത്തുന്നു. അതിനെതിരെ നിയമ നടപടി സ്വീകരിക്കാനായി ആരും തന്നെ തയ്യാറായിട്ടില്ല, പ്രത്യേകിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ. പാർട്ടി ആർക്കും അതിനുള്ള അനുമതിയും നിഷേധിച്ചിട്ടില്ല. കടകംപള്ളിക്കും തോമസ് ഐസക്കിനും സ്വപ്നയ്ക്കെതിരെ മാനനഷ്ട കേസ് കൊടുക്കാനായി പാർട്ടി അനുമതി നൽകിയിട്ടുണ്ടെന്നാണ് കഴിഞ്ഞ ദിവസം CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിട്ടുള്ളത്. പക്ഷേ നടപടിയിലേക്ക് അവരും കടക്കില്ല എന്ന് വേണം കരുതാൻ. ഒരുപാട് വേദന അനുഭവിച്ച ഒരു സ്ത്രീയാണ് അവരെന്നും അതുകൊണ്ട് അവരെ ഇനി വേട്ടയാടാനായി തങ്ങൾ തയ്യാറാകുന്നില്ല എന്നുള്ള നിലപാടാണ് CPM നേതാക്കൾ സ്വീകരിച്ചിട്ടുള്ളത്. പക്ഷേ അതിന് പിന്നിൽ അവർ സ്വപ്നയെ ഭയക്കുന്നു എന്നുള്ളതും പ്രസക്തമായൊരു ചോദ്യമാണ്. പക്ഷേ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നും യാതൊരു വിധത്തിലുള്ള നിയമ നടപടികളും ഉണ്ടാകുമെന്ന് ആരും തന്നെ പ്രതീക്ഷിക്കേണ്ടതില്ല. അത് തന്നെയാണ് ഏറ്റവും അധികം സംശയം ഇവിടെ വർദ്ധിപ്പിക്കുന്നത്. CPIM പ്രതിഷേധ ജാഥയുടെ ഭാഗമായി മാധ്യമപ്രവർത്തകരോട് സംസാരിക്കുന്ന വേളയിലായിരുന്നു സംസ്ഥാന സെക്രട്ടറി ഇതുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പങ്കുവയ്ക്കുകയുണ്ടായതും അത് മാധ്യമങ്ങൾ ആഘോഷമാക്കി മാറ്റിയതും. മടിയിൽ കനമുള്ളവനെ വഴിയിൽ ഭയപ്പെടേണ്ടതുള്ളൂ എന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറയുകയുണ്ടായിരുന്നു. ഇപ്പോൾ മടിയിൽ കനമുള്ളത് മുഖ്യമന്ത്രിക്ക് തന്നെയാണോ എന്നുള്ള സംശയം പലരും പങ്കുവയ്ക്കുന്നു. അത് ശരിയാണെന്നാണ് പ്രതിപക്ഷ നേതാക്കൾ പറയുന്നത്.